everyone, welcome back to Resistokland. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്ളോഗ് ആണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിട്ടുള്ള കേരളാംകുണ്ട് വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് അധികം ഒന്നും ദൂരമില്ല കേരളാംകുണ്ടിലേക്ക്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കേരളാംകുണ്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നമ്മളിപ്പോൾ ആ കരുവാരകുണ്ട് ടൗണിലെത്തിയിട്ടുണ്ട്. കരുവാരകുണ്ടിൽ നിന്നും തരിശ് അതുപോലെ തന്നെ കൽക്കുണ്ട് റോഡിലേക്കാണ് നമുക്ക് പോവേണ്ടത്. അവിടെയാണ് ഇരു വാട്ടർഫോൾസ് ഉള്ളത്. കരുവാരകുണ്ടിൽ നിന്നും ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഉള്ളോട്ട് മാറിയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതെ, ഇത് നമുക്ക് അതുവഴി പോകുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ആണ് കേട്ടോ. പക്ഷേ ഇപ്പം മഴയൊക്കെ കുറവായതുകൊണ്ട് തന്നെ വെള്ളമൊന്നുമില്ല. അവിടെ ഇവിടെ മാത്രമേ വെള്ളമുള്ളൂ. ബാക്കിയൊക്കെ ഉരുളൻ കല്ലുകളും മണലുകളൊക്കെയാണ്. ഇതേ കണ്ടില്ലേ, വീതി തീരെ ഇല്ലാത്തൊരു റോഡാണ്. ഇത് തന്നെ കുറച്ച് ദൂരമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡാണ്, നമ്മൾ നടന്ന് കയറണം. ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കേരളാംകുണ്ട് വാട്ടർഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡൊക്കെ ഭയങ്കര മോശമാണ്. അപ്പോൾ ഇനി ഓഫ് റോഡാണ്, നമുക്കിനി നടന്ന് വേണം കയറാൻ. അപ്പോൾ ഇതുവരെയാണ് നമുക്ക് നല്ല ടാറിട്ട റോഡേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഓഫ് റോഡാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ അത് കയറാൻ ബുദ്ധിമുട്ടാണ്. ജീപ്പും അതുപോലെ തന്നെ 2-വീലർ ബൈക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കയറുമെന്ന് തോന്നുന്നു. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൈക്കും ജീപ്പും ഒക്കെ ഏകദേശമൊക്കെ പോകുന്നുണ്ട്. എന്നാൽ തന്നെ അതും പലതും സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ വിചാരിച്ച പോലെ അല്ല അത്യാവശ്യം റിസ്ക്കാണ് കയറാൻ. അപ്പോൾ ജീപ്പാണെങ്കിലും അതുപോലെ തന്നെ 2-വീലർ ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുവഴി നമുക്ക് പോകാൻ പറ്റും. പക്ഷേ സ്കൂട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം റിസ്ക്കാണ്, പക്ഷെ എന്നാലും ആ ഒരു നടത്തം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലുള്ളൊരു മരമാണ് കേട്ടോ. അതിൻ്റെ വേരുകൾ നോക്കിക്കേ, ഇത് മുഴുവൻ അതിൻ്റെ വേരുകളാണ്. ഒരുപാട് വേരുകളുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോരോ പാറക്കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാറകളെയൊക്കെ ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി നിൽക്കുകയാണ് ഈ വേരുകൾ. അപ്പോൾ ദേ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കേരളാംകുണ്ട് വാട്ടർഫോൾസിലേക്കുള്ള എൻട്രൻസ്. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ ഇവർ പൂർണ്ണമായിട്ടും പാലിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സാനിറ്റൈസർ നൽകുന്നുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ ഇവർ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ വാട്ടർഫോൾസ് ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇവിടെ കുറേ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതായത് പാറകളിലൊക്കെ ചിലപ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പെട്ടെന്ന് മഴ പെയ്യുവാണെന്നുണ്ടെങ്കിൽ മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്ന് ഇവർ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എൻട്രൻസിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആൻഡ് കളർഫുൾ ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഇവിടെയുണ്ട്. ദേ ആ കാണുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ് കേട്ടോ. ഇതിലൂടെ ഒഴുകുന്ന പുഴ ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമുക്കിത് ക്രോസ് ചെയ്യാനായിട്ടൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇതിപ്പോൾ കാണുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ കേരളാംകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടിപൊളി പ്ലേസാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പറ്റിയൊരു സ്ഥലമാണ് കേരളാംകുണ്ട് വാട്ടർഫോൾസ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ ചേർന്നിട്ട് ഒരു വലിയ പിറ്റിലേക്ക് വന്ന് വീഴുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വാട്ടറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മുടെ കുണ്ട്. അതായത് കേരളാംകുണ്ട് എന്ന് പറയുന്ന ആ ഒരു കുണ്ട്, ആ ഒരു പേര് വന്നിരിക്കുന്നത് തന്നെ ഈ ഒരു പിറ്റ് കാരണമായിട്ടാണ് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, അടിവശം നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടറാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ മഴയൊക്കെ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ കുറവായതുകൊണ്ട് കുറവാണ്. നമ്മുടെ ബോയ്സിൻ്റെയും ജെൻസിൻ്റെയും ഒക്കെ ഫേവറേറ്റ് പ്ലേസാണ് കേട്ടോ ഇത്. അവരൊക്കെ വന്നിട്ട് കുളിക്കാനും അതുപോലെ തന്നെ വെറുതെ വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോണ്ടാണിത്. പക്ഷേ ഇത് കുറച്ച് ഡേഞ്ചറും കൂടിയാണ് കണ്ടോ. ഇവിടെ ഒരു ഡേഞ്ചർ എന്നുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളതിനപ്പുറം ക്രോസ് ചെയ്ത് പോകുന്നത് നല്ലതല്ല, അപകടം എപ്പോൾ വേണമെങ്കിലും വരാം. ഇവിടെ റോപ്പ് ഉണ്ടല്ലേ, ഈ റോപ്പിൽ പിടിച്ചിട്ട് നമുക്ക് ഈ പോണ്ടിലേക്ക് ഇറങ്ങാം കേട്ടോ.
കുറേ പേര് ഇവിടെ വന്നിട്ട് കുളിക്കാറൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചെന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കെയർഫുള്ളായിരിക്കണം, കാരണം ആ പാറകളൊക്കെ ഭയങ്കരമായിട്ട് വഴുക്കുന്നുണ്ട്, ഭയങ്കര സ്ലിപ്പായിട്ടുള്ള റോക്സാണ് എല്ലാം തന്നെ. നല്ല കണ്ണാടി പോലെയുള്ള വെള്ളമൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇപ്പോൾ വന്നിട്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. കണ്ടില്ലേ ആ റോപ്പിൽ പിടിച്ചിട്ട് ആളുകൾ ഇറങ്ങുന്നത് കണ്ടില്ലേ? ഇപ്പോൾ ദാ പോണ്ടിൽ രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത്. പക്ഷേ നന്നായിട്ട് നീന്തലൊക്കെ അറിയുന്നവർ മാത്രം ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക, വെറുതെ നമ്മൾ അപകടം ക്ഷണിച്ച് വരുത്തണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടെ എവിടെയായിട്ട് ചില നീരുറവുകളൊക്കെ ഉണ്ട്, ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ട്. മഴ കുറവായതുകൊണ്ടാണ് വെള്ളം കുറവ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വെള്ളത്തിന് പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല, അത്രയും തണുപ്പാണ്. നിങ്ങൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ കേരളാകുണ്ട് വാട്ടർഫോൾ. ആദ്യമൊക്കെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കൽസിന് മാത്രം അറിയാവുന്ന ഒരു ഏരിയ ആയിരുന്നു. അവിടെയുള്ള ആളുകളൊക്കെ കുളിക്കാനും അതുപോലെ തന്നെ കളിക്കാനും ഒക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. പക്ഷെ പിന്നീട് ഇത് നമ്മളുടെ ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറ്റുമായിരുന്നു. ഇത് ഉപ്പയാണ് കേട്ടോ, ഇത് അതിനു മുകളിലായിട്ടുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. നമ്മൾ കുറേ നാളായിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് അതിനൊരു ചാൻസ് ഒട്ടു വന്നത്. അടിപൊളി സ്ഥലമാണ് ഗൈസ്, ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. നമ്മുടെ അധിക ദൂരമൊന്നുമില്ല, കരുവാരകുണ്ടിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു കേരളമുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക്. എന്താ പറയുക, കണ്ടില്ലേ, എന്താ പറയേണ്ടത് എനിക്കറിയില്ല.
പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.